വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, ISM സംഘടിപ്പിക്കുന്ന ഈ കൊളോക്യത്തിൽ നവോത്ഥാന ചിന്തകളെപ്പറ്റിയുള്ള എൻ്റെ സമീപനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ ഞാൻ അത്യന്തം സന്തോഷിക്കുകയാണ്. ഒരുപക്ഷെ ഇത്തരമൊരു സമ്മേളനം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ ജീവിക്കുന്നവർക്കെല്ലാം തന്നെ നവോത്ഥാനത്തിൻ്റെ പ്രതിഫലനങ്ങൾ പല വിധത്തിലും അതിൻ്റെ പ്രതീകങ്ങളായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ കേരളീയ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം എവിടെ നിൽക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരാശയമാണ്. ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും തത്വശാസ്ത്രത്തിലും എല്ലാം തന്നെ പരിശുദ്ധ ഖുർആൻ്റെ അവതരണം പോലും ഒരു നവോത്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ദൈവിക ചിന്തകളാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ, ഇന്ത്യയിലും നമുക്കറിയാം ഈ തരത്തിലുള്ള അനേകം കൈവഴികൾ അനേകം മഹാപുരുഷന്മാരുടെ ജീവിതത്തിലൂടെ പ്രവർത്തനത്തിലൂടെ കടന്നു വരികയുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യൻ സമൂഹത്തിൽ നവോത്ഥാനം എന്ന് വന്നു എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക ദിവസവും അല്ലെങ്കിൽ പ്രത്യേക രീതിയും നമുക്ക് കാണുവാൻ കഴിയില്ല. ഒരു കാലഘട്ടത്തിൻ്റെ നദീപ്രവാഹം പോലെ നവോത്ഥാന ചിന്തകൾ പൗരോഹിത്യത്തിനെതിരായും മാനുഷികമായ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെതിരായും ഉണ്ടായ ഘട്ടങ്ങളിലെല്ലാം തന്നെ പുതിയ ചിന്തകൾ ഒഴുകി വന്നിരുന്നു. ഒരുപക്ഷെ ഈ പുതിയ ചിന്തകളെ നവോത്ഥാനം എന്ന് നാം വിവരിക്കുമ്പോൾ, ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിലെല്ലാം തന്നെ നവോത്ഥാന ചിന്തകൾ പുലർത്തിയിരുന്ന ഭരണാധികാരികളെയും അതിന് നവോത്ഥാനത്തിൻ്റെ ലക്ഷ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അനേകം പ്രവർത്തകരെയും എന്തിനെ ഗ്രാമാന്തരങ്ങളിൽ പോലും നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം തന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാത്രമല്ല, ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലൂടെ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 19th century ബ്രിട്ടനിൽ ഒരു ചിന്ത, രാജാവ് ദൈവത്തിൻ്റെ പ്രതീകമാണോ, ആ രാജാവാഴ്ചയോട് എതിരിടുവാൻ നമുക്ക് അധികാരമുണ്ടോ, ഏറ്റവും താത്വികമായി നടന്ന ഒരു രാഷ്ട്രീയ ചിന്ത. ഒരുപക്ഷെ ആ രാഷ്ട്രീയ ചിന്തയിലൂടെ വളർന്നു വന്ന നവോത്ഥാനങ്ങൾ നിയമമാണ്, ഒരു സമൂഹത്തിൻ്റെ ഭരണാധിപന്മാർ നടപ്പിലാക്കുന്ന നിയമം നവോത്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന നിലയിൽ ബ്രിട്ടീഷുകാർ ഭൂരിപക്ഷത്തിൻ്റെ ഭൂരിസുഖമാണ് നവോത്ഥാനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുകയും മറ്റും ചെയ്തിട്ടുള്ള യൂറോപ്യൻ ചിന്തകൾ ഇംഗ്ലണ്ടിൽ ജോൺ ലോക്ക്, ഹോബ്സ് തുടങ്ങിയവർ പ്രചരിപ്പിച്ച ചിന്തകൾ, അതിനുശേഷം ഇതെല്ലാം തന്നെ ഒന്നിച്ച് ഫ്രഞ്ച് ചിന്തകളുടെ ഭാഗമായിട്ട് സമൂഹത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ചിന്തകളുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നതും അതിൽ ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഭരണാധികാരികളെല്ലാം തന്നെ ഇന്ത്യൻ സമൂഹത്തെ വ്യാഖ്യാനിക്കുവാനും ഇന്ത്യൻ സമൂഹത്തെ അവരെല്ലാം തന്നെ തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നും യൂറോപ്യൻ സർവകലാശാലകളിൽ പലയിടത്തും നാഗരികതകളും സംസ്കാരങ്ങളും പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നുള്ള പ്രചാരണത്തിന് വേണ്ടി ആയിരക്കണക്കിന് ലക്ഷം രൂപ ഡോളറുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങളെ തന്നെ വളച്ചൊടിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ഇന്ത്യൻ സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ആ ഒരു കണ്ണി കേരളം പോലുള്ള പ്രദേശങ്ങളിൽ, കേരളം പോലുള്ള അനേകം സമൂഹങ്ങളിൽ, ഒരുപക്ഷെ ഇതിൽ നിന്ന് ഭിന്നമായ കേരളീയ സമൂഹത്തിൽ നിന്ന് ഭിന്നമായല്ല ഇസ്ലാമിക സമൂഹം നിലനിൽക്കുന്നത് എന്നൊരു കാഴ്ചപ്പാടാണ് എൻ്റെ ചരിത്ര പഠനങ്ങളിൽ ഞാൻ ദർശിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്. ഒരുപക്ഷെ ഇസ്ലാമിക മതം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ തന്നെ അതിൻ്റെ നവോത്ഥാന ചിന്തകളും ജീവിത രീതികളും എല്ലാം തന്നെ ഇസ്ലാമിലൂടെ കടന്നു വന്നപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ ഒരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കം നമുക്ക് കാണാൻ ദർശിക്കുവാൻ കഴിയുന്നതാണ്. ഒരുപക്ഷെ ഞാനിതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്ത, എൻ്റെ ഒരു പ്രവർത്തന മേഖലയിവിടെ സൂചിപ്പിച്ച സാഹതപ്രാസംഗൻ സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം, ഞാൻ ഒരുപക്ഷെ 2-3 വർഷമായി ലോകമെങ്കും തന്നെ ഈ ഒരു ആശയത്തിൻ്റെ ചർച്ചകളിൽ മഖ്ദൂം തങ്ങളുടെ ആശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരുപക്ഷെ മക്ദൂം തങ്ങളുടെ ആശയങ്ങൾ ഒന്നാമൻ്റെ സാമ്രാജ്യ വിരുദ്ധമായ ഒരാശയം. ആ ആശയം ഏറ്റവും അധികം പ്രാധാന്യം ഉൾക്കൊള്ളുന്നത് ഒന്ന്, ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുവാൻ അർഹതയില്ല എന്ന ഇന്ന് യു എൻ ഒ പോലുള്ള സംഘടനകൾ രൂപീകരിച്ച സ്വീകരിച്ച ആശയത്തെ സൈദ്ധാന്തികമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പുസ്തകം നിങ്ങൾക്കറിയാവുന്നതുപോലെ തോഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം, തോഫത്തുൽ മുജാഹിദീൻ എന്ന ഈ ഒരു കൊച്ചു ചെറിയ 100 പേജുള്ള അറബിക് ഗ്രന്ഥം, അതിൻ്റെ വ്യാഖ്യാനം വാസ്തവത്തിൽ ഞാൻ കാണുന്നത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലെ ഏറ്റവും പ്രാചാര്യമുള്ള പ്രചരണമുള്ള ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കുവാൻ അധികാരമില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം മതത്തിൻ്റെ പേരിൽ നവോത്ഥാനത്തിൻ്റെ പേരിലെല്ലാം തന്നെ പലയിടത്തും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധങ്ങളുടെയെല്ലാം പശ്ചാത്തലത്തിൽ മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നവോത്ഥാന ചിന്തകളെ അടിച്ചമർത്തുവാനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടന്നു വരുന്നു. ഇന്ത്യയിൽ തന്നെ ഒരു ഘട്ടത്തിൽ വഹാബി മൂവ്മെൻറ്റ്, വഹാബി മൂവ്മെൻറ്റ് അറേബ്യൻ കോണ്ടക്സ്റ്റിൽ ഒരു വേറൊരു വിധത്തിലാണെങ്കിൽ ഇന്ത്യയിൽ വഹാബി മൂവ്മെൻറ്റ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി ബീഹാറിലും ഒറീസയിലെല്ലാം തന്നെ 1800s വളരെ ശക്തമായ സായുധ സംഘടനകൾ ഉണ്ടാകുമ്പോൾ ആ സംഘടനകളുടെ എല്ലാം തന്നെ ഒരു ലക്ഷ്യം നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ എവിടെയെല്ലാമോ ചിതറി കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ നവോത്ഥാന ശക്തിയിൽ നിന്ന് നമുക്കറിയാം 18-19 രാജാറാം മോഹൻ റോയ്, രാജാറാം മോഹൻ റോയ് തുടങ്ങിയിട്ടുള്ള പ്രവർത്തകർ, ഒരുപക്ഷെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. അദ്ദേഹം പറയുകയാണ് പത്രങ്ങളുടെ സ്വാതന്ത്ര്യം, പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം, അതിനെ ഞങ്ങൾ വിശേഷിച്ച് അറിയോപെജറ്റിക് ഓഫ് ഇന്ത്യൻ പ്രസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനിഫെസ്റ്റോ ഏറ്റവും ശ്രദ്ധേയമായി അതിൻ്റെ ഘട്ടം ഘട്ടമായി അദ്ദേഹം പറയുകയാണ് ഇന്ന് കാണുന്ന ഹിന്ദുമതം ഹിന്ദുമതമല്ല എന്ന നിലയിൽ അദ്ദേഹം ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതെല്ലാം ഹിന്ദുമതത്തിന് എതിരായിട്ടുള്ള നിലയിലുള്ള ബ്രാഹ്മണ്യത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രാമാണികതയാണ് കാണുന്നതെന്നെല്ലാം വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. അങ്ങനെ അദ്ദേഹം എത്തുന്നത് സതി എന്ന ഹൈന്ദവ ആചാരത്തെ, ബംഗാളിൽ മാത്രം നിലനിന്ന ഒരാചാരത്തെ, ബ്രാഹ്മണ്യ വരത്തിൽ അല്ലെങ്കിൽ ചില താഴ്ന്ന ജാതികളിലെല്ലാം നിലനിന്ന സതി ഉടന്തടിച്ചാട്ടം എന്ന നിയമത്തെ അദ്ദേഹം എതിർത്തുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായി യാഥാസ്ഥിതിക വിഭാഗം രാധാകാന്ത ദേവ് എന്നതിൻ്റെ എന്ന ഒരു ബംഗാളിയുടെ പേരിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മെമ്മോറാണ്ടങ്ങൾ കൊടുക്കുകയും സതി നിഷേധിക്കുവാൻ പാടില്ല എന്ന് പറയുന്ന ശബരിമലയിലും മറ്റും ആശയങ്ങളുടെ ഏറ്റുമുട്ടലുകൾ കാണുന്നത് പോലെ, ആശയങ്ങളുടെ ഏറ്റുമുട്ടലുകൾ മാത്രമല്ല പോലീസ് സംരക്ഷണം തുടങ്ങിയ അനേകം പ്രശ്നങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമായി രാഷ്ട്രമീമാംസയുടെ ഭാഗമായിട്ട് വരുമ്പോൾ സതി നിലനിർത്ത പാടില്ല എന്ന നിലയിൽ നിയമനിർമ്മാണം ബെൻഡിങ് പ്രഭു കൊണ്ടുവരികയും ഈ ബെൻഡിങ് പ്രഭു രാജാവിൻ്റെ ആശയങ്ങളോട് നമുക്ക് ഏറ്റുമുട്ടാൻ അവകാശമുണ്ട് എന്ന് പറയുന്ന ആളുടെ ശിഷ്യനായിട്ടുള്ള ആളുകളെ അവർ നേതൃത്വം കൊടുക്കുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് നിയമമായിട്ട് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ തുടങ്ങിയതും എല്ലാം തന്നെ അതിനുശേഷം ബംഗാളിലുണ്ടായ നവോത്ഥാനം ഒന്ന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസർ, നിങ്ങൾ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ മുസ്ലിമാകട്ടെ എല്ലാം ഒരേ ആശയമാണ്, ഒന്നിലേക്കുള്ള ലക്ഷ്യമാണ്, ഒന്നിൻ്റെ പല വഴികളാണ് എന്ന് അദ്ദേഹം കമ്പാരിറ്റീവ് റിലീജിയൻ എല്ലാ മതങ്ങളുടെയും സത്ത ഒന്നാണ്, ഈശ്വരൻ്റെ സാമീപ്യം നിങ്ങൾക്ക് ഹൈന്ദവരനായിട്ട് ചെയ്യാം മുസ്ലിമായിട്ട് ചെയ്യാം അതുപോലെ ക്രിസ്ത്യാനിയായിട്ട് ചെയ്യാം ആദിവാസിയായിട്ട് ചെയ്യാം എല്ലാ വഴികളും ഒന്നാണ് എന്ന് പറയുന്ന സർവമത സാഹോദര്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരാശയം രാമകൃഷ്ണ പരമഹംസനും പിന്നെ അദ്ദേഹത്തെ തുടർന്നുകൊണ്ട് നമുക്കറിയാം പരമഹംസൻ രാമകൃഷ്ണ പരമഹംസനും എല്ലാം തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് അന്ന് മുതലാണ് ഇന്ത്യയിലെ നവോത്ഥാനം റിനേസാൻസ്. ഇവിടെ നമുക്കറിയാം ഭാഷയുടെ വ്യാഖ്യാനത്തിൽ ഇതിന് നവോത്ഥാനം എന്ന് പറയുമ്പോൾ 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വളർന്നു വന്ന ഒരാശയം
ക്രിസ്ത്യൻ പൗരോഹിത്യത്തിനെതിരായി വളർന്നു വന്ന ഒരാശയം. ആ ആശയം, അതായത് ആ ആശയം എല്ലാ വാസ്തവത്തിൽ ഇന്ത്യയുടെ നവോത്ഥാനത്തെ വിശേഷിപ്പിക്കണം. മതനിരപേക്ഷമായിരുന്നു, ഫ്രീ, മതത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രമാകുക എന്ന ഒരാശയമായിരുന്നു യൂറോപ്യൻ നവോത്ഥാനം. അതുകൊണ്ട് യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ റിനൈസാൻസ് എന്ന പദം ഇന്ത്യയിലെ നവോത്ഥാനത്തിന് ഉപയോഗിക്കുക ഒരുവിധത്തിൽ തെറ്റാണ് എന്നാണ് ചരിത്രകാരന്മാർ ഇന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇന്ത്യൻ മതങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഹിന്ദുമതത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവൻ പരിഷ്കരിക്കേണ്ടതാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്സിന് പത്രസ്വാതന്ത്ര്യം അനുവദിക്കേണ്ടതാണ്. ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിക്കേണ്ടതാണ്. വേദങ്ങൾ മാത്രം പഠിപ്പിക്കുകയല്ല, കെമിസ്ട്രി, ഫിസിക്സ്, സയൻസ് ഈ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടുള്ള ആധുനിക വിദ്യാഭ്യാസ രീതി ഇന്ത്യയിൽ വരണം എന്നെല്ലാം പറഞ്ഞു വരുമ്പോൾ, ബംഗാളിൽ നമുക്കറിയാം ആ ഉയർന്ന നവോത്ഥാനം പിന്നീട് ഇന്ത്യൻ ഭാഷകളിലേക്കും കേരളം പോലുള്ള പ്രദേശങ്ങളിലേക്കും, കേരളത്തിലെ നവോത്ഥാനത്തിലെ പൗരോഹിത്യത്തിനെതിരായിട്ടുള്ള ശക്തമായ എതിരിടലുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ നാരായണഗുരുവിനെ പോലെല്ലാം അദ്ദേഹം അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ, അപ്പോഴ് ബ്രാഹ്മണർ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്, അപ്പോൾ നാരായണഗുരുവിൻ്റെ ഉത്തരം, ഞാൻ ഈഴവ ശിവനെയാണ് നിങ്ങളുടെ ശിവനെയല്ല പ്രതിഷ്ഠിച്ചതെന്ന് പറയുന്ന, അന്ന് മുതൽ തുടങ്ങിയുകൊണ്ട് ക്ഷേത്രാചാരങ്ങളിലും എല്ലാം തന്നെ മാറ്റങ്ങൾ, സമൂഹം മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ മക്തി തങ്ങളുടെയും മറ്റും പ്രവർത്തനം, അല്ലെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രവർത്തനം, ഇതെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് സമൂഹത്തെ എത്തിക്കുകയുണ്ടായി. ഒരുപക്ഷെ 50-കളിലും 60-കളിലെല്ലാം തന്നെ മലയാളത്തിൽ ഒരു ഹോളി ഖുറാൻ്റെ ഗ്രന്ഥം നിങ്ങൾക്ക് ലഭിക്കുമാറായിരുന്നില്ല. പിന്നീട് നമുക്കറിയാം ആ ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്തുകൊണ്ട് എല്ലാം തന്നെ വരികയുണ്ടായി. തലശ്ശേരിയിൽ ഒരു ഇളയ, കണ്ണൂരിൽ ആലിരാജാവിൻ്റെ കുടുംബത്തിൽ വിവാഹം കഴിച്ച ഒരു കെയ്, അദ്ദേഹം അറബി മലയാളത്തിൽ പരിശുദ്ധ ഖുറാൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതി. ആ വ്യാഖ്യാനത്തിനെതിരായി അദ്ദേഹത്തെ പലരും ബഹിഷ്കരിക്കുകയും അദ്ദേഹം തന്നെ അത് അവസാനം കത്തിച്ചുകൊണ്ട് ഭസ്മീകരിച്ചുകൊണ്ട് കടലിൽ ഒഴുക്കിയതായിട്ടും പറയപ്പെടുന്നു. പക്ഷേ അവിടെ നിന്ന് പിന്നീട് ഉയർന്ന നവോത്ഥാനം നമുക്കറിയാം അച്ചടി മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമികമായിട്ടുള്ള കുഞ്ഞായൻ മുസ്ലിയാരുടെ കപ്പൽപ്പാട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫിക്കൽ ഒരു ഗ്രന്ഥമായിട്ടുള്ള കുഞ്ഞായൻ മുസ്ലിയാരുടെ കപ്പൽപ്പാട്ട് അവിടെ അതേ തലശ്ശേരിയും പ്രസിദ്ധീകരിക്കുകയും എല്ലാം ചെയ്തപ്പോൾ വ്യാഖ്യാനങ്ങൾ, അതെല്ലാം തന്നെ നവോത്ഥാനത്തിൻ്റെ ശക്തികളായിരുന്നു. ആ നവോത്ഥാനത്തിൻ്റെ ശക്തികളാണ് പിന്നീട് പല കൈവഴികളിലും കേരളത്തിൽ വ്യാപനം ചെയ്തപ്പോൾ ഇന്നും ഞാൻ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ കാണുന്നത് ഇസ്ലാമിക സമൂഹത്തെ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ട്, എന്താണ് അവരുടെ കർത്തവ്യമെന്ന് പഠിപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അതേസമയത്ത് പൊളിറ്റിക്കൽ സയൻസുമായിട്ട്, രാഷ്ട്രമീമാംസയുമായി, ഇന്ന് കേരളത്തിൽ നടക്കുന്നത് രാഷ്ട്രീയവും രാഷ്ട്രമീമാംസയും നവോത്ഥാനവും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അവിടെ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം. അവിടെ നിങ്ങൾ യാഥാസ്ഥിതികരുടെ കൂടെയാണോ അല്ലെങ്കിൽ ഉൽപ്പസൃഷ്ടുക്കളുടെ കൂടെയാണോ എന്നത് ചരിത്രപരമായ ഒരു ചോദ്യമാണ്. അത് ഈ ചോദ്യം ഇന്ന് ഹൈന്ദവ സമൂഹം കേരളത്തിൽ നേരിടുന്നത് പോലെ ഇസ്ലാമിക സമൂഹത്തിലേക്കും ക്രിസ്ത്യാനിയിലേക്കും ക്രിസ്ത്യൻ മതത്തിലേക്കും എല്ലാം തന്നെ സ്വയം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഈ നവോത്ഥാന മൂല്യങ്ങളുടെ ചർച്ചകൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സാംസ്കാരിക, രാഷ്ട്രീയ, മതപരമായ പ്രവർത്തനം കൂടിയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഓരോ സമൂഹത്തിലും ഓരോ കാലഘട്ടത്തിലും, ഇപ്പം ബ്രിട്ടനിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് 1918, അതായത് ഒരു 100-ന് മുമ്പ് മാത്രമാണ്. അതേസമയം മറ്റു പല രാജ്യങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രശ്നം സ്ത്രീകളുടെ പൗരോഹിത്യം, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആശയങ്ങൾ തന്നെ സ്ത്രീകൾക്ക് പൗരോഹിത്യത്തിൻ്റെ അവകാശമുണ്ടോ ഇല്ലയോ എന്ന നിലയിൽ ചർച്ചകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഏത് നിലയിലും ഇന്ത്യൻ സമൂഹത്തെ
മാറ്റിമറിക്കുന്നതിൽ നവോത്ഥാനങ്ങൾ, ആ നവോത്ഥാനം മുഴുവൻ ബ്രിട്ടീഷ് സംഭാവനയാണ് എന്ന് കൊളോണിയൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ വിലയിരുത്തുന്നു. പക്ഷേ കൊളോണിയൽ ചരിത്രത്തിന് മുമ്പ് തന്നെ ഈ പൗരോഹിത്യത്തിനും മറ്റും എതിരായി നിരന്തരമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടന്നു വന്നിട്ടുണ്ട്, ആദിവാസികളിൽ നടന്നു വന്നിട്ടുണ്ട്, ഇസ്ലാമിക സമൂഹത്തിൽ നടന്നു വന്നിട്ടുണ്ട്, ഹൈന്ദവ സമൂഹത്തിൽ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ ആശയങ്ങൾ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട്, മതപരമായി ബന്ധപ്പെട്ട്, രാഷ്ട്രീയമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആശയപ്രചരണത്തെ തടഞ്ഞു നിർത്തുവാൻ ഒരു ഭരണകൂടത്തിനും അധികാരമില്ല. ആശയപ്രകടനം നിങ്ങളുടെ ജീവശ്വാസം പോലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു അവകാശമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ആശയപ്രകടനത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ എതിരിടേണ്ടത് ഓരോ സമൂഹത്തിൻ്റെയും കർത്തവ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബ്രിട്ടീഷ് ഭരണകൂടത്തിലെ ഈ ഒരു കൊച്ചു പുസ്തകം, തൂഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു പുസ്തകം അബുദാബിയിൽ വെച്ചിട്ട് ഇതിൻ്റെ റിലീസ് ഇന്ത്യൻ അംബാസിഡർ നടത്തിയപ്പോൾ ഈ ബാനറിൽ തുഹുഫ എന്ന വാക്ക് മാത്രമേ ഉള്ളൂ, മുജാഹിദ്ദീൻ എന്ന പടം ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് മുജാഹിദ്ദീൻ എന്ന പേര് കാണുന്നില്ല, പുസ്തകത്തിൻ്റെ മുഴുവൻ പേരും തൂഫത്തുൽ മുജാഹിദ്ദീൻ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അംബാസിഡർ ഫസ്റ്റ് സെക്രട്ടറിയും പറഞ്ഞത് അത് വെച്ചാൽ ഈ സെമിനാർ ഇസ്ലാമിക് കേന്ദ്രത്തിൽ നടത്താൻ പറ്റുകയില്ല. അതിൻ്റെ കാരണം, അതായത് നിങ്ങൾ ആശയങ്ങളെ പേടിക്കുകയാണ്. ഈ ആശയങ്ങൾ 1942 പോലും ബ്രിട്ടീഷുകാർ പേടിച്ചിരുന്നു. ഉദാഹരണം, ഇതിൻ്റെ ഒരു തർജ്ജിമ അന്നത്തെ ഗവർണർ 1942 ഗവർണർ ബാൻ ചെയ്ത ഒരു ഓർഡർ ഞാൻ മദ്രാസിലെ ആർക്കൈവ്സിൽ കാണുകയുണ്ടായി. എന്തിനാണ് ഈ ഒരു കൊച്ചു പുസ്തകത്തെ നിങ്ങൾ ഇത്രയും പേടിക്കേണ്ടതുണ്ട്? പക്ഷേ ആ പേടിയാണ് ഇന്നും നമ്മുടെ അബുദാബി സെമിനാറിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. നമ്മളെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഉണ്ടായിരുന്നു. നമ്മളെ അബ്ദുൽ സമദാനിയും അവിടെ ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ. അപ്പോഴേ നവോത്ഥാനത്തിൻ്റെ ചിന്ത, ഇതിലെ നവോത്ഥാനത്തിൻ്റെ ചിന്തകൾ എന്താണ്? തൂഫത്തുൽ മുജാഹിദീൻ നിങ്ങൾ കാണാത്ത പല ആശയങ്ങളും ചരിത്ര ഗവേഷകൻ എന്ന നിലയിൽ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ, ആ എഴുത്തുകാരൻ പറഞ്ഞ, പിന്നെ തങ്ങൾ പറഞ്ഞ ആശയം, ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുവാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. നമ്മുടെ ആമിയർ, നിങ്ങൾക്കറിയാം മുസ്ലിമിന് ഇസ്ലാമിന് ആമിയറില്ലാത്തൊരു സമൂഹത്തിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് കേരളീയ സമൂഹത്തിൻ്റെ ആമിയർ ആരാണ്? അദ്ദേഹം എഴുതുകയാണ്, സാമൂതിരിപ്പാടാണ് നമ്മുടെ ആമിയർ. ദാരുൽ ഹർബിനെ ദാരുൽ ഇസ്ലാമാക്കുവാനായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും എഴുത്തും. ദാരുൽ ഹർബിനെ ദാരുൽ ഹർബായിട്ട് നിലനിർത്തിക്കൊണ്ട് ഇസ്ലാം എങ്ങനെ ജീവിക്കണം, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സാമൂതിരി നമ്മുടെ ആമിറാണ്. അപ്പോൾ സാമൂതിരി പോർച്ചുഗീസുകാരുമായുള്ള ഒരു ഏറ്റുമുട്ടലിൽ ഞാനിനി ഭക്ഷണം കഴിക്കണമെങ്കിൽ എൻ്റെ ഈ കോട്ട, ചാലിയംകോട്ട പിടിച്ചു തരണം എന്ന് അദ്ദേഹം പട്ടിണി കിടക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുണ്ടോട്ടി പോലുള്ള പ്രദേശങ്ങളിൽ പള്ളിയിൽ നിന്ന് പോയിരുന്ന നിർദ്ദേശങ്ങൾ ഹുക്കുമത്ത് അദ്ദേഹത്തെ എഴുതുകയാണ്. സാമൂതിരിനെ ഭക്ഷണം കഴിപ്പിക്കുവാൻ വേണ്ടി, സാമൂതിരിപ്പാടിൻ്റെ കോട്ട പിടിച്ചെടുക്കുവാൻ വേണ്ടി മുഴുവൻ മുസ്ലിം പ്രജകളും ചാലിയത്തേക്ക് വന്ന് ജിഹാദ് നടത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു ഓല 2-3 മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളൊരു ഗവേഷണത്തിൻ്റെ ഫലമായി ഒരു സുഹൃത്തിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. അപ്പോൾ ഹിന്ദുക്കളും മുസ്ലിമുകളും ഒന്നിച്ച് ചേർന്ന് ജിഹാദ് നടത്താമോ? ഇത് നമ്മുടെ മതപണ്ഡിതന്മാർ പറയേണ്ടത് ഒരു പ്രത്യേക ആശയമാണ്. രാഷ്ട്രം അപകടപ്പെടുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിമുകളും ഒന്നിച്ച് ജിഹാദ് നടത്തണം എന്ന് പറയുന്ന ഒരു പൈതൃകം, ആ പൈതൃകമാണ് വാസ്തവത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയും അലഹബാദ് ഹൈക്കോടതി വിധിയിലൂടെ വന്നിട്ടുള്ളത്. അതായത് ഇന്ത്യൻ മതേതരത്വം, സെക്യുലറിസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാം, ആശയങ്ങളെ പിന്തുടരാം, ഇതെല്ലാം ചെയ്യാം. അവിടെ
മതത്തിൻ്റെ ആശയങ്ങൾ എല്ലാ മതത്തിനും വളരുവാനും പ്രചരണത്തിനുള്ള അവസരം ഒരുക്കുന്നതാണ് ഇന്ത്യൻ സെക്യുലറിസം. അപ്പോൾ ഒരു മതവിഭാഗത്തെ അടിച്ചമർത്തുവാൻ, ആ മതം പിന്തുടരുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ടാം തരം സിറ്റിസൻസ് ആണ് എന്ന നിലയിൽ ചരിത്രം വളച്ചൊടിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, ഇതൊന്നും തന്നെ നവോത്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളല്ല. ഞാൻ രണ്ട് ദിവസം മുമ്പേ ഒരവസരം പ്രസംഗിച്ചത് ഓർത്തു പോവുകയാണ്. തലശ്ശേരിയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പ്രസിഡൻ്റ്, ശാസ്ത്രജ്ഞനായിട്ടുള്ള APJ അബ്ദുൽ കലാമിന് വേണ്ടി ഒരു സ്ട്രീറ്റ് ഔറംഗസീബ് എന്നാക്കി മാറ്റുകയും അക്ബർ ചക്രവർത്തിയുടെ മതമെന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു റോഡ് അക്ബർ റോഡ് വേറൊരു റോഡാക്കി, ഇങ്ങനെ ഒരു ഭാഗത്ത് ചരിത്രത്തിൻ്റെ സംഭവ പരമ്പരകളെ നിഷേധിക്കുകയും അതിനെ വളച്ചൊടിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ തലത്തിൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ ചിന്തകൾ ഒരുപക്ഷെ രാമകൃഷ്ണ പരമഹംസർ അല്ലെ ഷെയ്ഖ് സൈദുദ്ദീൻ മഖ്ദൂം രണ്ട് ഗ്രൂപ്പ് ഒന്നിച്ചിട്ട് ജിഹാദ് ചെയ്യണമെന്നെല്ലാം പറയുന്ന ആ ഒരു ഗ്രന്ഥം 42 നിഷേധിച്ചതുപോലെ ഇന്നും ആശയങ്ങൾ നിഷേധിക്കപ്പെടുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭരണകൂടത്തിൽ വരുന്നുണ്ട്, സമൂഹത്തിൽ വരുന്നുണ്ട്. പക്ഷേ അക്രമത്തെ നേരിടേണ്ടത്, ആശയത്തെ നേരിടേണ്ടത് ആശയം കൊണ്ട് മാത്രമാണ്, മറ്റൊരു വിധത്തിൽ നിങ്ങൾക്ക് നേരിടുവാൻ കഴിയുകയില്ല. ബ്രിട്ടീഷുകാർ ഈ ഒരു പുസ്തകത്തെ പേടിച്ചതുപോലെ മറ്റൊരു പുസ്തകത്തെ പേടിച്ചിട്ടില്ല. തോഫത്തുൽ മുജാഹിദീനെ പോലെ ഇന്നും അറബി ജനതയിൽ ഒരു വിഭാഗം മുജാഹിദ്ദീനെ പേരിനെ പേടിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആശയത്തെ ലോകം ഭയപ്പെടുന്നു. നവോത്ഥാനത്തിൻ്റെ ശക്തികളെ തുറന്നു വിട്ടുകൊണ്ട് മാത്രമേ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം പിന്നോക്കം നിന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നവർ ഏറ്റവും അധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴും ഇതിൽ ഈ ഒരു കാലഘട്ടത്തിൽ അറബി പഠനത്തിലൂടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വഖഫ് മൗലവിയെ പോലുള്ളവർ വഹിച്ച പങ്കാളിത്തം ഏറ്റവും ശ്രദ്ധേയമായ പങ്കാളിത്തമായിരുന്നു. അപ്പോൾ നവോത്ഥാനം എന്ന് തുടങ്ങിയെന്നതിന് നിങ്ങൾക്കൊരു ആശയം പറയാൻ പറ്റില്ല, ഒരു ഡേറ്റ് പറയാൻ പറ്റില്ല. ഇന്ത്യ റിപ്പബ്ലിക് ആയത് January 26 എന്ന് പറയുമ്പോഴേ നവോത്ഥാനം തുടങ്ങിയത് ഇന്ന ഡേറ്റിനാണെന്ന് പറയാൻ പറ്റില്ല. നവോത്ഥാനം ഒരു കാലഘട്ടത്തിൻ്റെ ചിന്തകളാണ്. ആ ചിന്തകൾ അടുത്ത സമൂഹം ഏറ്റെടുത്തുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നത് സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ചലനത്തെയാണ്. നിങ്ങൾക്കൊരിക്കലും ഇപ്പം മുസ്ലിം സമൂഹത്തിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൊടുങ്ങി ഇവരാരും പഠിക്കേണ്ട എന്നുള്ളൊരു നിയമം നിങ്ങൾക്ക് ആർക്കും കൊണ്ടുവരാൻ കഴിയും, ഒരു സ്റ്റേറ്റിനും കൊണ്ടുവരാൻ കഴിയില്ല. അത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സമൂഹം ചിന്തിച്ചപ്പോൾ അതിൻ്റെ എതിരായുള്ള ചിന്തകളും ചർച്ചകളും ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഹൈന്ദവ സമൂഹത്തിൽ ഈഴവ പ്രതിഷ്ഠ ചെയ്ത നാരായണഗുരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വാഗ്ഭടാനന്ദ ഗുരു എന്ന് പറയുന്ന കണ്ണൂരിലെ ഒരു ഏറ്റവും വലിയൊരു ഹൈന്ദവ ദാർശനിക അല്ലെങ്കിൽ വിവേകാനന്ദൻ, ഇങ്ങനെ മാറ്റങ്ങൾ, അവതാനത്തിൻ്റെ ആശയങ്ങൾ പല തലത്തിലും വന്നുകൊണ്ട് മാത്രമേ സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. അത് അപ്പോൾ നവോത്ഥാനത്തെ തിരുത്തുന്ന ശക്തികൾ, ആ ശക്തികൾക്ക് ചരിത്രത്തിൽ നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. ഞാൻ അധികം എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല, കാരണം ഇവിടെ ബാക്കിയുള്ളവർ പ്രസംഗിക്കാനുണ്ട്. പക്ഷേ ഈ ഒരു ഇന്ത്യൻ നവോത്ഥാനം റിനേസാൻസ് എന്നാൽ ആ പദത്തിൻ്റെ തർജ്ജിമയിൽ എവിടെയോ തെറ്റ് വന്നിട്ടുണ്ട്, പഴയ തലമുറയിൽ വന്ന തെറ്റാണത്. നവോത്ഥാനം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആശയങ്ങൾ മതപരമായിട്ടുള്ളതിനേക്കാൾ ഒരു സെക്യുലർ റിലീജിയൻ്റെ, കമ്പാരിറ്റീവ് റിലീജിയൻ്റെ ആശയമായിട്ട് ഇന്ന് ലോകം മുഴുവൻ കണ്ടിരുന്നു. അപ്പോൾ നവോത്ഥാന ശക്തികളും യാഥാസ്ഥിതിക ശക്തികളും ഇന്നും കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെങ്ങും തന്നെ, ഇസ്ലാമിക സമൂഹത്തിൽ മാത്രമല്ല, മറ്റേ യൂറോപ്യൻ സമൂഹത്തിൽ, അമേരിക്കൻ സമൂഹത്തിൽ എല്ലാം തന്നെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഏറ്റുമുട്ടൽ നിങ്ങൾ ഏത് ഭാഗം നിൽക്കുന്നു എന്നത് ഏറ്റവും അടിസ്ഥാനപരമായ അവിടെയാണ് തോഫത്തുൽ മുജാഹിദീൻ തുടങ്ങിയവർ ഏത് ആശയങ്ങൾ നിങ്ങൾക്ക് തന്നുവോ ആ ആശയങ്ങളുടെ വെളിച്ചത്തിലൂടെ മാത്രമേ നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സാറ് പറഞ്ഞു, നിങ്ങൾ യാഥാസ്ഥിക പക്ഷത്താണോ ഉൽപ്പതിഷ്ണു പക്ഷത്താണോ എന്ന ചോദ്യം
ഹിന്ദു സമൂഹത്തിൽ ഉയർന്നു വരുന്നു. അതുപോലെയുള്ള ചോദ്യം മുസ്ലിം സമൂഹത്തിലും ഉയർന്നു വരുന്നു എന്ന് പറഞ്ഞു. അതൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. കൂടുതൽ വ്യക്തമായിട്ട് മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസം, ഇനി വിദ്യാഭ്യാസത്തിന് പോരുന്ന ഒരു രക്ഷിതാവിനും ഒരു മുല്ലക്കും ഒരു മൗലവിക്കും ആജ്ഞാപിക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസത്തിൻ്റെ സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. പ്രവാചകൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ചൈനയിൽ പോയി വിദ്യാഭ്യാസം നേടുക, അക്ഷരം പഠിക്കൂ പഠിക്കൂ എന്ന് പറയുന്ന ആദ്യത്തെ അലീഫ്, ഇതെല്ലാം ഏറ്റവും ശ്രദ്ധേയമാണ്. മുസ്ലിം സ്ത്രീകൾ എങ്ങനെ പൊളിറ്റിക്കൽ സയൻസിലേക്ക്, രാഷ്ട്ര ഭരണത്തിലേക്ക് വരണമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ തന്നെ, അവർ ഇപ്പം കോലാലംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന ഇവിടെ ഉദ്ഘാടകൻ വരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അതേ യൂണിവേഴ്സിറ്റിയുടെ റെക്ടർ കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോൾ ഒരു സ്ത്രീയായിരുന്നു. അപ്പം സ്ത്രീകൾ രാഷ്ട്രീയമായി വരണോ അല്ലെങ്കിൽ മതപരമായ അവകാശങ്ങൾ അവരുടെ ലംഘിക്കുക, ഇതെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണ്. ഇന്ത്യയിൽ ഈ ചിന്തകൾ വന്നപ്പോൾ പൗരോഹിത്യത്തോട് മാത്രമല്ല, സമ്പന്ന വിഭാഗത്തോടുകൂടി കബീർദാസിനെ പോലുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ, ദൈവമേ എനിക്ക് ഇത്രമാത്രം സമ്പത്ത് തരൂ, ഞാനും എൻ്റെ അതിഥിയും പട്ടിണി കിടക്കരുത്, സമ്പത്ത് അത്രയേ വേണ്ടൂ. പക്ഷെ ഇന്ന് മുഴുവൻ നമ്മളുടെ ത്വര എന്താണ്? ത്വര മുഴുവൻ സമ്പത്ത് എത്രമാത്രം എക്യുമുലേറ്റ് ചെയ്യാമെന്നുള്ള ഒരു ത്വരയിലാണ് സമൂഹങ്ങൾ. അതിൽ വ്യത്യാസം ഹിന്ദു സമൂഹത്തിനുമില്ല, മുസ്ലിം സമൂഹത്തിനും ക്രിസ്ത്യൻ സമൂഹത്തിനും ആരുമില്ല. ഷൈലോക്കിയൻ റിലീജിയൻ മതപരമായിട്ട് അതാണ് കണ്ണുനീരിനെ കണ്ണുനീരായിട്ട് കാണണം. അതിനെ നമ്മൾ ഇത് വെള്ളത്തിൻ്റെ ഘടകങ്ങളായിട്ട് വിശകലനം ചെയ്യാൻ പാടില്ല. ഇത്രമാത്രം എനിക്ക് ഉത്തരം പറയാനും. മറ്റ് ഈ ആശയം തന്നെ എൻ്റെ സുഹൃത്ത് ഇസ്മയിലും കൂടി ഒരു പുസ്തകത്തിൽ, മുസ്ലിം വിമൻ ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി, ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി, പാരമ്പര്യം പാരമ്പര്യം എന്ന് പറഞ്ഞാൽ യാഥാസ്ഥിക എലിമെൻസ് ഉണ്ട്, വേഴ്സസ് അതിനെതിരായിട്ട മോഡേണിറ്റി, ആധുനികത എന്നൊരു വലിയ പുസ്തകം കൽക്കത്തയിൽ അബുൾ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റേജിലേക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പക്ഷവുമില്ല, പക്ഷമില്ലാത്തൊരു പക്ഷിയായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെ കണക്കാക്കുന്നത്. താങ്ക് യു സർ. സമൂഹം മുന്നോട്ട് പോവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ ഓർത്തു പോവുകയാണ്. എനിക്കെതിരായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഞാൻ എന്താ മതവിദ്വേഷിയാണ് എന്നെല്ലാം പറഞ്ഞ് വലിയ പ്രചാരണങ്ങൾ പലരും നടത്തിയപ്പോൾ, എൻ്റെ ബംഗ്ലാവ് ഇത് വട്ടത്തിൽ ചെയ്തപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ നടത്തി. ഒരു ചെറിയ ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസർ പോസ്റ്റാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് എന്നെ സഹായിക്കാൻ വന്ന നാല് പ്രൊഫസർമാർ ഡൽഹിയിൽ നിന്നും എല്ലാം വന്നത്, ഒരു ഹിന്ദു പയ്യനെയും ഒരു മുസ്ലിം സ്ത്രീയും പറയുന്നതിൽ ക്ഷമിക്കണം ഈ വാക്ക്, സാറിൻ്റെ ഇഷ്ടം ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇതേ സമൂഹം എന്നെ കമ്മ്യൂണലിസ്റ്റാണ് എന്ന്, എന്താ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ സമൂഹത്തിൻ്റെ ആ സമരങ്ങളും അതിൻ്റെ ടെൻഷനും തലയിലെല്ലാം ധരിച്ചിരിക്കുന്ന രണ്ടാമത്തെ ദിവസമാണ് ഇൻ്റർവ്യൂ. ഞാൻ അപ്പോയിൻമെൻ്റ് കൊടുത്തത് ആ മുസ്ലിം സ്ത്രീക്കാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആന്തരികരെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ടിപ്പു സുൽത്താൻ, ടിപ്പു സുൽത്താനെ പറ്റിയിട്ട് ഏറ്റവും നല്ല വാക്കുകൾ പറയുന്ന എനിക്കെതിരായിട്ട് അനേകം എന്താ ഇപ്പോഴത്തെ നവമാധ്യമങ്ങളിൽ ആയിരക്കണക്കിൽ മുസ്ലിമുകളിൽ നിന്ന് എത്ര പണം വാങ്ങി ഇങ്ങനെ അഭിപ്രായം പറയുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പല പല തോന്നിയവാസങ്ങളുമുണ്ട്. പക്ഷേ എനിക്ക് വാട്സപ്പില്ല, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ മക്കൾ എന്നെ അറിയിക്കും ഇങ്ങനെയെല്ലാം അച്ഛനെതിരായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ടിപ്പു സുൽത്താൻ ചെയ്തതെന്താ? വാസ് എ സെക്യുലറിസ്റ്റ്, മതേതരത്വം. പക്ഷേ അദ്ദേഹത്തെ മുഴുവൻ ചരിത്രകാരന്മാർ ഏറ്റവും തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചത്. അപ്പോൾ ടിപ്പുവിനെ പോലുള്ള ഭരണാധികാരികൾ കാലഘട്ടത്തിൻ്റെ അതീതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കിട്ടിയ ചരിത്രകാരന്മാർ മുഴുവൻ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചരിത്രകാരന്മാരും കീർമാനിയെ പോലുള്ളവരുമെല്ലാമായിപ്പോയി. അപ്പോൾ ഇന്ത്യൻ ദേശീയത അന്ന് വളർന്നു വന്നിട്ടില്ല. ഈ പ്രശ്നങ്ങളെല്ലാം നേരിട്ടതുപോലെ ചരിത്രകാരനും ഇന്ന് പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് എനിക്കറിയാം, കയ്യൂർ സമരം ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞപ്പോൾ മലബാർ കലാപത്തിലെ കാർഷിക എലിമെൻ്റാണ് മുന്നിട്ട് നിന്നത് എന്നെല്ലാം പറഞ്ഞ് പുസ്തകങ്ങൾ എഴുതിയപ്പോൾ നിശിതമായ വിമർശനങ്ങൾ ഞാൻ ആരെങ്കിലും എന്തും പറയട്ടെ, ഞാൻ എൻ്റെ വഴിയിൽ പോകുന്നു. അപ്പം മോഡേണിറ്റി വേഴ്സസ് അല്ല, ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി, ഒരുപക്ഷെ വരാൻ പോകുന്ന മുസ്ലിം സ്ത്രീകളുടെ
വിദ്യാഭ്യാസത്തിൻ്റെ മാനിഫെസ്റ്റോ ആ പുസ്തകം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കും. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ശരിക്കുള്ള ഉത്തരമല്ല ഇവിടെയാണ് എന്നത് പറയാൻ വഴിയ. പക്ഷേ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവേഷകൻ, ചരിത്രകാരൻ മാത്രം. സർ, വിദ്യാഭ്യാസ പുരോഗതി തന്നെയാണ് വിഷയം. ഇംഗ്ലീഷ് നരക ഭാഷ, മലയാളം ആരിനെടുത്ത്, വനിതകൾ അടുക്കള ഭരിക്കട്ടെ എന്നീ സംശയങ്ങളിൽ അക്ഷരാഭ്യാസത്തിന് പുറംതിരിഞ്ഞ് നിന്നവരാണ് കേരളത്തിലെ യാഥാസ്ഥിക മുസ്ലിങ്ങളെന്ന് പരക്കെ വിമർശനം ഉയരാറുണ്ട്. ഒരു പരിധിവരെ ഇത് വസ്തുതയാണെങ്കിലും മുസ്ലിം വൈദേശിക സ്വാതന്ത്ര്യ സമര സാഹചര്യങ്ങളിൽ വൈദേശിക ആധിപത്യത്തിനെതിരെ പിടിച്ചു നിന്നു നെഞ്ചൂക്കോടെയും ധൈര്യത്തോടെയും വിദേശികളോടുള്ള വൈരത്തോടെയും ഉള്ള ഒരു സമരമുറയായിട്ട് അതിനെ കണ്ടുകൂടെ? അന്നത്തെ സാഹചര്യങ്ങളിൽ അത് തെറ്റായിരുന്നു എന്ന് പരക്കെ പലരും പ്രസംഗത്തിൽ വിമർശനം ഉന്നയിക്കാറുണ്ട്. പഠനത്തിന് വിദ്യാഭ്യാസത്തിന് പിന്നോക്കം നിർത്തിയവരായിരുന്നു എന്ന് ആ സമരത്തിൻ്റെ മുറ എന്നുള്ള നിലക്ക് വിദേശികളുടെ ഭാഷയെയും വേഷത്തെയും ഒക്കെ തിരസ്കരിക്കുന്നതിൻ്റെ ഭാഗമായി മാത്രം അതിനെ കണ്ടാൽ പോരെ? അല്ല, വിദേശികളുടെ ഭാഷ നിഷേധിച്ച ഇസ്ലാമിക സമൂഹം മാത്രമല്ല, ഗ്രാമീൺ സമൂഹം ഏറ്റവും യാഥാസ്ഥിതികം മാറാം. ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം തന്ത്രിയെ മാറ്റാമോ മാറ്റാതിരിക്കാമോ എന്നുള്ളൊരു പ്രശ്നമാണ് സ്റ്റേറ്റ് നേരിടുന്ന പ്രശ്നം. അതുപോലെ യാഥാസ്ഥിക സമൂഹവും പുരോഗതിയുള്ള സമൂഹവും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതേസമയത്ത് ബ്രിട്ടീഷ് മാനുവലി വിദേശികളായിട്ടുള്ളവർ പറയുന്നത് മാക്സിമം ഹാപ്പിനെസ് ഓഫ് ദ മാക്സിമം നമ്പർ, എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന മാക്സിമം ഹാപ്പിനെസ് അതാണ് മാക്സിമം നമ്പറിന് കിട്ടുന്നതാണ്, ആ വഴിയിലാണ് സ്റ്റേറ്റ് പോകേണ്ടത് എന്നാണ് ഈ ലിബറലിസത്തിൻ്റെ അധ്യാപകന്മാരായിട്ടുള്ള ഈ ജോൺ ലോക്ക്, ഹോബ്സ് തുടങ്ങിയിട്ടുള്ള ചിന്തകന്മാർ പറയുന്നത്. അപ്പം ആ ചിന്തയുടെ വഴിയെ പോകുന്നു. ഇസ്ലാമിക സമൂഹത്തിൽ സ്ത്രീകൾ മാത്രമല്ല, ബ്രാഹ്മണ സമൂഹത്തിൽ സ്ത്രീകൾ മുഴുവൻ അടുക്കളയിൽ ജീവിതം തടഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബുക്കിലേറ്റ് എഴുതിയിട്ട്, അമ്മ 70s മരിച്ചുപോയി. അപ്പം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ 1800 മുതൽ ഞാൻ ആ കുടുംബത്തിൻ്റെ റൂട്ട്സ് തേടിയിട്ടുണ്ട്. എൻ്റെ അമ്മ മാത്രമാണ് ഞാൻ നമ്പൂതിരിയുടെ കൂടെ വിവാഹത്തിന് പോകുകയില്ല, എനിക്ക് സംബന്ധം വേണ്ട എന്ന് പറഞ്ഞത്. എനിക്ക് സംബന്ധം വേണ്ട, സംബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ എല്ലാം അടുത്ത ഹിന്ദു വീടുകളിൽ നമ്പൂതിരിമാരുടെ വീട്ടിൽ പോയിട്ട് ഈ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താണ് അമ്മ അന്ന് 12 കുട്ടിയായിട്ട് പ്രതിഷേധിച്ചത് എന്ന്. അപ്പം അമ്മ ഒരു ആശയം പറഞ്ഞു, ഒന്ന് അമ്മ ഒരു നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന അമ്മ നമ്പൂതിരിയുടെ അടുക്കളയിൽ കയറാൻ പാടില്ല, പുറത്ത് അരി അരച്ച് കൊടുക്കാം, തേങ്ങ ചിരവി കൊടുക്കാം, ഇതെല്ലാം ചെയ്യാം, പക്ഷേ അടുക്കളയിൽ കയറാൻ പാടില്ല, ജാതി ഒന്ന്. രണ്ടാമത്തേത്, കുട്ടികളുണ്ടായാൽ അവർ ഉപജീവനാംശം അവർക്ക് തരാൻ കഴിയുകയില്ല. ഈ രണ്ടാശയത്തിന് വേണ്ടിയാണ് നമ്മളെ എല്ലാ സമരങ്ങളും. ഒന്ന് സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെടുന്നു, ഒന്ന് ഉപജീവനമായിട്ട് ബന്ധപ്പെടുന്നു. ഈ രണ്ടും, ഇത് 1910 ഒരു കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെയും സ്ത്രീകൾ വിമോചനപരമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഈ ഇന്നത്തെ കാലത്തിൽ എൻ്റെ ഈ ചെറിയ ബുക്ക്ലെറ്റിന്, അതായത് ഈ നോളജ് നിലനിർത്തുക, ഒരു ഫ്രഞ്ച് ആന്ത്രപ്പോളജിസ്റ്റ് ഈ കഥ അങ്ങനെ തന്നെ അദ്ദേഹത്തിൻ്റെ PhD ചേർത്തിട്ടുണ്ട് എന്നോട് പെർമിഷൻ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നും നമുക്കറിയാം ഇത് മുഴുവൻ ആശയപരമായിട്ടുള്ള സംഘട്ടനം എല്ലാ ദിക്കിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം തോഫത്തുൽ മുജാഹിദീൻ്റെ ഈ പുസ്തകം അറബി നാട്ടിലൊന്നും അതേപോലെ പ്രചരിപ്പിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അവരും കൊളോണിയലിസത്തിൻ്റെ പിടിയിലാണ്, കാരണം അവരുടെ വിഭവങ്ങളുടെ എണ്ണയുടെ വില ഇതെല്ലാം നിയന്ത്രിക്കുന്നത് വേറെ ഇതാണ്. ഇപ്പോൾ കോലാലംപൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സംസാരിച്ച ഒരു കൺക്ലൂഷൻ സെമിനാറിൽ നമ്മൾ ബുക്കാരി തങ്ങളും ഉണ്ടായിരുന്നു, അവിടെ അംബാസഡർമാരും ഇവരെല്ലാം ഉള്ള ഞാൻ സംസാരിച്ച കാര്യം, ലോകത്തിൽ മതമല്ല പ്രശ്നം, മതങ്ങൾ വളരെ ഇതായിട്ടുള്ള ഉൽപ്പത്തിഷ്ഠത്വമായിട്ടുള്ള ആശയങ്ങൾ സംസാരിക്കുന്നു. ഇന്നലെ ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിച്ചു, പിന്നെ പ്രസവിച്ച സ്ത്രീക്ക് പണമല്ല കൊടുക്കേണ്ടത്, ദ കുക്ക്ഡ് ഫുഡ്, ആ അവശ നിലയിൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കണമെന്ന് പറയുന്ന ഒരു മതം ഹിന്ദു മതത്തിൽ എവിടെയുള്ളത്? ഒന്നുമില്ല. പ്രസവിച്ച സ്ത്രീ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാണ്. അതേസമയത്ത് ഇസ്ലാം അവിടെ പോലും ചിന്തിക്കുന്നു,
പ്രസവിച്ച സ്ത്രീക്ക് യു സെർവ് കുക്ക്ഡ് ഫുഡ്, പാകം ചെയ്ത ഭക്ഷണം കൊടുക്കണം, ഒരിടം കഴി അരി കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ? ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? അപ്പം അങ്ങനെ ചിന്തിക്കുന്ന മത ചിന്തകളുണ്ട്. പക്ഷേ ഏറ്റവും അടിസ്ഥാന പ്രശ്നം ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നം, 3% കുടുംബങ്ങളാണ് 85% വരുന്ന വിഭവങ്ങൾ കൈയടക്കുന്നത്. ഇന്ത്യയിലും ഇന്നത്തെ അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ്. അല്ലാതെ ആർക്കും പറയാൻ കഴിയുകയില്ല. ഒരു ഭരണാധികാരി ഇതല്ലേ പ്രശ്നം എന്ന് പറയില്ല. ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാതെ സഹവർത്തിത്വമാണ് പ്രശ്നം മുഴുവൻ, ഈ ഒരു ആശയമാണ് എന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് എക്സ്പ്ലനേഷൻ ടു സം അതർ തിങ്സ്. ഇന്ത്യ നൂറ്റാണ്ടുകളോളം, ഒരു സെക്കൻഡ്, ഒരു സോറി ഫോർ ഇന്റർഫിയറൻസ്, നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള സമയമുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തോടു കൂടി നമ്മുടെ ഈ ചോദ്യോത്തര സെഷൻ അവസാനിക്കുകയാണെന്ന കാര്യം മറ്റുള്ളവരെ അറിയിക്കുകയാണ്. വളരെ ഹ്രസ്വമായി ചെറിയ ചോദ്യം, വളരെ ഷോർട്ടായിട്ടുള്ളൊരു മറുപടി കൂടി സാറ് പറയും, സന്തോഷം. വളരെ ചുരുക്കി തന്നെ സമയം ചുരുക്കി ചോദിക്കാം. ഇന്ത്യ, ഞാൻ എവിടെയല്ലോ വ്യതിചലിച്ചു പോയി, എന്താണ് പുരോഗമനം നവോത്ഥാനം എന്ന് പറയുമ്പോൾ, അപ്പൊ എന്റെ മദർ പോലും ഒരു യാഥാസ്ഥിക ലേഡി, സ്കൂളൊന്നും പോയിട്ടില്ല, രാമായണവും മഹാഭാരതം എല്ലാം വായിക്കാനറിയാം, എഴുതാനും അറിയാം. അവർ പോലും നവോത്ഥാനത്തിൻ്റെ ചിന്ത കൊണ്ടുവന്നു. അതായത് എൻ്റെ ചോദ്യം ഇതാണ്, ഇന്ത്യ ഒരുപാട് കാലം, നൂറ്റാണ്ടുകളോളം മുഗൾ ചക്രവർത്തിമാരുടെ ഭരണത്തിലായിരുന്നു ഇന്ത്യ. പക്ഷെ അതിൻ്റെ ഒരു ഫലം ഇന്ന് ഇന്ത്യയിൽ കാണുന്നില്ല, ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നില്ല. ന്യൂനപക്ഷമായി ചുരുങ്ങി പല വിഷയത്തിലും മുസ്ലിം വിഭാഗം പിന്നോട്ടാണ്. നൂറ്റാണ്ടുകളോളം അഫ്ഗാനിൽ നിന്ന് കടന്നു വന്ന് ഭരണം തുടങ്ങി ബഹാദൂർ ഷാഹ് സഫറിൽ അവസാനിച്ച മുഗൾ രാജഭരണത്തിന് അവസാനം ആയിരുന്നു. എന്നിട്ടും അതിൻ്റെ ഫലം ഇന്ന് ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിൽ കാണുന്നില്ല. അതിൻ്റെ ഒരു ചരിത്രപരമായ വശം ഇല്ല, ചരിത്രപരമായ വർഷമാണോ ചോദിച്ചാൽ ചരിത്രപരമായ അനീതി ഇവിടെ നടക്കുന്നുള്ളൂ. ചരിത്രത്തെ മുഴുവൻ നിങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട്, ഏറ്റവും പ്രശസ്ത ഒരു ചരിത്രകാരൻ ഏഴുമല നാവിയിൽ വന്നിട്ട് പ്രസംഗിച്ചത്, സാമൂതിരിപ്പാടിന് നാവിക സൈന്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. കാരണം അദ്ദേഹം മുസ്ലിം കുഞ്ഞാലി മരക്കന്മാരുടെ ക്യാപ്റ്റൻഷിപ്പ് അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പം നാവിക്ക് നാവൽ ബേസിൻ്റെ പേര് സമോറിൻ ബേസാണ്. സമോറിന് ഏറ്റവും നല്ല നാവികപ്പട. എന്തുകൊണ്ട് കേരളം കോളനി ആയില്ല ഗോവ പോലെ? 100 കൊല്ലത്തെ കടൽ യുദ്ധങ്ങളാണ് വാസ്തവത്തിൽ ഈ കേരളത്തെ സ്വതന്ത്രമാക്കി നിലനിർത്തിക്കൊണ്ട് തുഞ്ചത്തെഴുത്തച്ഛനും മറ്റും ആധ്യാത്മിക ആശയങ്ങൾ, നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്.